सेक्शन 10.3 कैलकुलस ऑफ पैरामेट्रिक इक्वेशंस सो नाम इवडे नाम नेरते कंडा फंक्शन्सिन्टे एल्लाम पैरामेट्राइजेशन्स उंडागुम आ पैरामेट्राइजेशन्स वच्चे टैंजेंट्सिने कुरिच्च परयणम ओके टैंजेंट्सिने कुरिच्च परयुम्पो नाम साधारण रीतियिल वण वेरियबिल आणेंकिल पैरामेट्राइजेशन इल्लात्त रीतियिल साधारण रीतियिल आणेंकिल नाम एंता चेय्यारु y f of x एन्न पറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാവും അതിന്റെ എന്ത് കണ്ടുപിടിച്ചിണ്ടാവും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും അല്ലേ അതാണ് ടാൻജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അല്ലേ ആ ടാൻജൻ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx ആയിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരിക അല്ലേ ഇവിടെ പാരാമെട്രൈസേഷൻ ആവുമ്പോൾ നമ്മൾ കണ്ടൊരു കാര്യം ആ തന്നിരിക്കുന്ന ഒരു കനം t എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 0 to 2π വേരി ചെയ്യും t എന്ന് പറയുന്നത് ഇന്റർവെല്ലിൽ വേരി ചെയ്യും അതിനെ കറസ്പോണ്ടിങ് ആയി ഒരു x ന് ഒരു f of t ഉണ്ടാവും y ക്ക് ഒരു g of t ഉണ്ടാവും അല്ലെങ്കിൽ x ന് ഒരു f of t t ഉണ്ടാവും y ക്ക് ഒരു g of t t ഉണ്ടാവും അതിലെ വേരിയേഷൻ അനുസരിച്ച് നമ്മൾ ഒരു ചിത്രം വരയ്ക്കണം അല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കണം അല്ലേ പക്ഷെ നമ്മൾ കണ്ടു അങ്ങനത്തെ ആ ഗ്രാഫ് ഫംഗ്ഷൻ ആവണമെന്ന് നിർബന്ധം ഇല്ല ഓക്കേ സോ നമ്മൾ ഇവിടത്തെ പിക്ചർ നോക്കുക ഇവിടെ c എന്ന് പറഞ്ഞ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട് ഇവര് അല്ലേ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു എന്തല്ല ഫംഗ്ഷൻ അല്ല കാരണം എന്താ നമ്മൾ വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അല്ലേ ഒരു പോയിന്റ് നേരെ എന്തുണ്ട് ഒരേ ഡൊമൈനിൽ ഒരു പോയിന്റ് നേരെ രണ്ട് മൂന്ന് പോയിന്റ്സ് ഉണ്ട് പക്ഷെ ഇവിടുത്തെ ഡൊമൈൻ വ്യത്യാസമുണ്ട് മാത്രമല്ല ഇവിടുത്തെ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യുന്ന രീതിയിലും വ്യത്യാസമുണ്ട് അതാണ് അവർ പറയുന്നത് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത റെഡ് കളറിൽ ചെയ്തിട്ടുള്ള ആ പോർഷൻ മാത്രമല്ലേ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോണത് ആ പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ റെഡ് കളറിൽ പോർഷൻ മാത്രം ഈടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്താണൊരു ഫംഗ്ഷൻ ആണ് കാരണം ആ റെഡ് കളറിൽ വരുന്ന ആ പോർഷനിൽ നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് മീറ്റ് ചെയ്യാൻ പോകുന്നില്ല സോ അതൊരു ഫംഗ്ഷൻ ആയി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്താണ് സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം ഓക്കെ അത് ടി നോട്ട് എന്ന് പറഞ്ഞൊരു പോയിന്റ് ക്ലോസ് ഇൻട്രോൾ എ കോമ ബിയിൽ എടുക്കണു ആ ടി നോട്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതായത് ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു പി എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പി എന്ന് പറഞ്ഞ പോയിന്റ് എങ്ങനെ കിട്ടുക ഒരു എക്സ് ഓഫ് ടി നോട്ട് ഒരു വൈ ഓഫ് ടി നോട്ട് അല്ലെങ്കിൽ എഫ് ഓഫ് ടി നോട്ട് ജി ഓഫ് ടി നോട്ട് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് അല്ലേ അപ്പോൾ ആ ടി നോട്ട് എന്നുള്ള പോയിന്റ് വെച്ച് നോക്കി അത് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ വരയ്ക്കാൻ പോലെ ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട് അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് വരിക എന്നുള്ളത് പറയാൻ പോകുന്നത് പക്ഷേ ഈ ഒരു പോർഷൻ മാത്രമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്താൽ ഇതിനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം ആ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ആണെങ്കിൽ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എഫ് വൈ ഈക്വൽ എഫ് ഓഫ് എക്സ് ഇതിൽ ഇതാൻ പറ്റുകയാണെങ്കിൽ ഒരു എഫ് ഓഫ് എ ലെസ് ആൻ എക്സ് ലെസ് ആൻ എഫ് ഓഫ് ബി നമുക്കെന്താ അറിയാം എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ടി ആണ് വൈ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ജി ഓഫ് ടി ആണ് അല്ലേ സോ നമ്മൾ എന്തായി മാറും ഇത് ദിസ് ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് ടി ഇങ്ങനെ വന്നാൽ അതിനെ ഡിഫറൻഷ്യൽ നമ്മൾ എങ്ങനെ ചെയ്യുക ചെയിൻ റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യും അല്ലേ ദറ്റ് ഈസ് ജി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എന്തുവരും എഫ് ഡാഷ് ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ടി അല്ലേ ദറ്റ് മീൻസ് ജി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് അതിൽ വരാൻ പോകുന്നത് വേറെ എഫ് ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു സീറോ ദറ്റ് മീൻസ് ഫോർമുല ഏത് രൂപത്തിലോട്ട് മാറി ജി ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ജി വൈയുടെ ഫംഗ്ഷനാണ് എഫ് എക്സിൻ്റെ ഫംഗ്ഷനായി വരികയാണെങ്കിൽ അല്ലേ എക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ടിയുടെ ആണ് അല്ലേ ജിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് വൈയുടെ ഫംഗ്ഷൻ ആണ് മീൻസ് ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ് സോ ഫോർമുലയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി വേർ ഡി എക്സ് ബൈ ഡി ടി നോട്ട് ഈക്വൽ ടു സീറോ സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പാരാമെട്രൈസേഷനിൽ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഫംഗ്ഷൻ തന്നുകഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോകുന്നത് സോ പ്രോബ്ലംസ് ചെയ്യാം ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ് ലൈൻ ടു ദ കർവ് എക്സ് ഈക്വൽ ടു സീക് ടി വൈ ഈക്വൽ ടാൻ ടി മൈനസ് പൈ ബൈ ടു ലെസ് ദാൻ ടി ലെസ് ദാൻ പൈ ബൈ ടു വേർ അറ്റ് എ പോയിന്റ് ടി ഈക്വൽ ടു പൈ ബൈ ഫോർ എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കുക സ്ലോപ്പ് എടുക്കുമ്പോൾ ആദ്യം എക്സ് ഈക്വൽ ടു സീക് ടീനെ ഡെറിവേറ്റീവ് എടുക്കണം വൈ ഈക്വൾ ടാൻ ടീൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് എടുക്കുന്നതിൻ്റെ ഫോർമുലാസ് നിർബന്ധമായിട്ടും ഓർമ്മയുണ്ടാവണം ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ എല്ലാ ഫോർമുലാസും അവൈലബിൾ ആണ് സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി സീക് ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും ഓട്ടോമാറ്റിക്കലി സിക് ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ സിക് ടി ടാൻ ടി ആണ് ടാൻ ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ സിക് സ്ക്വയർ ടി ആണ് ദറ്റ് മീൻസ് സിക് സ്ക്വയർ ടി ഡിവൈഡ് ബൈ സിക് ടി ടാൻ ടി സിക് ടി കട്ട് ചെയ്ത് കളഞ്ഞു സിക് ടി ബൈ ടാൻ ടി കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്ത് കിട്ടും ഓട്ടോമാറ്റിക്കലി വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം മറ്റേ പൈ ബൈ ഫോറിൽ ഇവാലുവേറ്റ് ചെയ്യണം സോ പൈ ബൈ ഫോറിൽ ഇവാലുവേറ്റ് ചെയ്തു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ട്രിഗണോമെട്രിക് വാല്യൂസിൻ്റെ എല്ലാവരുടെയും സീറോയിലെ പൈ ബൈ ഫോറിലെ പൈ ബൈ ടുവിലെ പൈ ബൈ സിക്സിലെ ഒക്കെ വാല്യൂസ് നിർബന്ധമായി അറിഞ്ഞിരിക്കണം ഓക്കെ സിക് പൈ ബൈ ഫോർ ബൈ ടാൻ പൈ ബൈ ഫോർ ടാൻ പൈ ബൈ ഫോർ വൺ ആണ് സിക് പൈ ബൈ ഫോർ റൂട്ട് ടു ആണ് സോ റൂട്ട് ടു കിട്ടി അല്ലേ സോ നമ്മുടെ സ്ലോപ്പ് ഓൻ ഇക്വേഷൻ എന്താ നമ്മൾ ഇങ്ങനെ ഒരു സ്ലോപ്പ് ഫോമിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് അല്ലേ വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് നോട്ട് എന്നൊരു ഫോമിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ആ ഫോമിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് വൈ മൈനസ് വൺ
എന്താ എങ്ങനെ എടുത്തിട്ടുള്ളത്? അറ്റ് വാല്യൂ പൈ ബൈ ഫോർ കൊടുക്കുമ്പോൾ എന്താണ് വാല്യൂ നോക്കി, റൂട്ട് ടു കൊമ്മ വൺ ആണ് ആ പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. ദറ്റ് മീൻസ് വൈ മൈനസ് വൺ ഈക്വൽ ടു റൂട്ട് ടു ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് ടു സെറ്റ് വൈ ഈക്വൽ ടു റൂട്ട് ടു എക്സ് മൈനസ് വൺ. ഓക്കെ, സോ ഈ രീതിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ടാൻജൻസ്. എ കർവ് ഓഫ് സി റെപ്രസെൻറ്റഡ് ബൈ ദ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്വൽ എഫ് ഓഫ് ടി ആൻഡ് വൈ ഈക്വൽ ജി ഓഫ് ടി ഹാസ് എ ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ് എക്സ് കോമ വൈ ഓൺ സി വേർ ഡി വൈ ബൈ ഡി ടി ഈക്വൽ സീറോ ആൻഡ് ഡി എക്സ് ബൈ ഡി ടി നോട്ട് ഈക്വൽ സീറോ ആൻഡ് ഹാസ് എ വെർട്ടിക്കൽ ടാൻജൻറ്റ് വേർ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ സീറോ ആൻഡ് ഡി വൈ ബൈ ഡി ടി നോട്ട് ഈക്വൽ സീറോ. ഓക്കെ, വേർ സോ ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് അൺഡിഫൈൻഡ് വേർ. പോയിന്റ്സ് വേർ ഡി വൈ ബൈ ഡി ടി ആൻഡ് ഡി എക്സ് ബൈ ഡി ടി ആർ ബോത്ത് ഈക്വൽ ടു സീറോ ആർ കാൻഡിഡേറ്റ്സ് ഫോർ ഹൊറിസോണ്ടൽ ഓർ for horizontal or vertical tangents and may be investigated by using L-Hospital rule. Okay, so curve C is defined by the parameter x equal to t square and y equal to tq minus 3t. Find the point C where the tangent lines are horizontal or vertical. Find the point, find the x and y intercepts of C. Sketch the graph of C. Okay. എന്തൊക്കെ ചെയ്യണം? ആദ്യം ഡി വൈ ബൈ ഡി എക്സ് ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിച്ചു. എന്താ ടി ക്യൂ മൈനസ് ത്രീ ടി ആണ് ത്രീ ടി സ്ക്വയർ മൈനസ് ത്രീ വരും അല്ലേ. അത് ഈക്വൾ ടു സീറോ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ഇൻറ്റു ടി സ്ക്വയർ മൈനസ് വൺ ആണ്, മീൻസ് ടി ഈക്വൾ പ്ലസ് ഓർ മൈനസ് വൺ ആണ് അല്ലേ. ദറ്റ് മീൻസ് ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടു ടി വരും, എക്സ് ഈക്വൾ ടി സ്ക്വയർ ആയതുകൊണ്ട്. അപ്പോൾ പൊസിഷൻ എവിടെ കൺസ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, നേരത്തെ ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് എപ്പോഴാണ് സംഭവിക്കുക, വെർട്ടിക്കൽ ടാൻജൻറ്റ് എപ്പോഴാണ് സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ ടാൻജൻസ് എസ് പോയിന്റ് സി കറസ്പോണ്ട് എവിടെയാണ്, ടി ഈക്വൾ ടു പ്ലസ് ഓർ മൈനസ് വൺ, ദാറ്റ് ഈസ് വൺ കോമ മൈനസ് ടു. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുകയാണ് വൺ എന്നുള്ള വാല്യൂ ടിക്ക്, അങ്ങനെ എക്സിൻ്റെയും വൈ വാല്യൂ കണ്ടുപിടിച്ചാണ് ഈ വൺ കോമ മൈനസ് ടുവും വൺ കോമ ടുവും. നെക്സ്റ്റ് സെറ്റിംഗ് ഡി എക്സ് വൈ ഡി ടി ഇക്വൾ സീറോ ഗിവ്സ് ടു ടി ഇക്വൾ സീറോ, ദാറ്റ് ടി ഇക്വൾ സീറോ സിൻസ് ഡി വൈ വൈ ഡി ടി എന്താണ് ആ സ്ഥലത്ത് സീറോ അല്ല. അതുകൊണ്ട് വി കൺക്ലൂഡ് ദാറ്റ് സി ഹാസ് എ വെർട്ടിക്കൽ ടാൻജൻറ്റ് അറ്റ് ദ പോയിന്റ് കറസ്പോണ്ടിംഗ് ടു ടി ഇക്വൾ സീറോ, ദാറ്റ് ഇസ് ടി സീറോ കോമ സീറോ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രകാരം ചെയ്യുന്നത് എക്സ് ഈക്വൾ എഫ് ഓഫ് ടിയും വൈ ഈക്വൾ ജി ഓഫ് ടിയും തന്നിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് എക്സ് കോമ വൈയിൽ ഉണ്ടാവണമെങ്കിൽ എന്താണ്, അവിടെ ഡി വൈ ബൈ ഡി ടി സീറോ ആയിട്ടുള്ള ടി പോയിന്റ് എടുക്കും, എന്നിട്ട് അത് ഡി എക്സ് ബൈ ഡി ടി നോട്ട് ഈക്വൾ സീറോ ആണെങ്കിൽ എന്തുണ്ടെന്ന് പറയും, ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് ഉണ്ടെന്ന് പറയും. അതുപോലെ തന്നെ വെർട്ടിക്കൽ ടാൻജൻറ്റ് എന്ന് പറയണേ എന്ത് വേണം, ഡി എക്സ് ബൈ ഡി ടി സീറോ ആവണം, ഡി വൈ ബൈ ഡി ടി നോട്ട് ഈക്വൾ സീറോ ആയിരിക്കണം അല്ലേ. പിന്നെ ഡി രണ്ട് സ്ഥലത്തും സീറോ ആവണ പൊസിഷനിൽ നമ്മൾ സീറോ ബൈ സീറോ ഫോമിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലോ ഹോസ്പിറ്റൽ റൂളൊക്കെ നമ്മൾ പണ്ട് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കും. ഫൈൻ ദി എക്സ് ഇൻറ്റർസെപ്റ്റ്. എക്സ് ഇൻറ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക, എക്സ് ഇൻറ്റർസെപ്റ്റും വൈ ഇൻറ്റർസെപ്റ്റ് എക്സ് ഇൻറ്റർസെപ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ വൈ ഈക്വൽ സീറോ കൊടുക്കണം അല്ലേ. ദാറ്റ് മീൻസ് ടി ക്യൂ മൈനസ് ത്രീ ടി ഈക്വൾ ടു സീറോ, ടി ഇൻ ടു ടി സ്ക്വയർ മൈനസ് ത്രീ ഇക്വൾ സീറോ, ദാറ്റ് ഇസ് ടി ഈക്വൾ ടു മൈനസ് റൂട്ട് ത്രീ കോമ സീറോ ആൻഡ് റൂട്ട് ത്രീ. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് ടി വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റിലാണ് ഇൻറ്റർസെപ്റ്റ് ചെയ്യണമെന്നുള്ളത് കിട്ടും. സിമിലർലി എക്സ് ഇൻറ്റർസെപ്റ്റ് കണ്ടുപിടിക്കണം എന്ത് കൊടുക്കുക, എക്സ് ഈക്വൾ ടു സീറോ കൊടുക്കുക, ദാറ്റ് ഇസ് ടി ഈക്വൾ ടു സീറോ വിച്ച് സബ്സ്റ്റിറ്റഡ് ബൈ വൈ ആൻഡ് വിക്കറ്റ് സീറോ കോമ സീറോയിലാണ് വൈ എൻ്റെ വരാൻ പോകുന്നത്. ഇനി ഈ ഗ്രാഫ് വരച്ചിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുക, ഗ്രാഫ് എങ്ങനെ വരച്ചിട്ടുള്ളത്, നമുക്ക് കിട്ടിയിട്ടുള്ള വൈ ഇൻറ്റർസെപ്റ്റും എക്സ് ഇൻറ്റർസെപ്റ്റും പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റുകളെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പോയിന്റുകളെയൊക്കെ വരച്ചിട്ട് ആണ് ഇത് വരച്ചിട്ടുള്ളത്. ഈ വരച്ചപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ വരയ്ക്കുന്നതിൽ ഷാർപ്പ് എഡ്ജോ ഒന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെയൊക്കെ വേണമെങ്കിൽ ഈ വരയ്ക്കുമ്പോൾ സ്മൂത്തായി വരയ്ക്കണേ വരെ ഷാർപ്പ് എഡ്ജാക്കി വരയ്ക്കണമായിരുന്നു, പക്ഷേ ഇവിടെ ഡെറിവേറ്റീവിൻ്റെ കാര്യമൊക്കെ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇത് അതിനെ സ്മൂത്താക്കിയിട്ടുള്ളത് വരച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഷാർപ്പായി വരച്ച അവിടെ എന്തുണ്ടാവില്ല, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല. സ്മൂത്തായി വരയ്ക്കുന്നതുകൊണ്ടാണ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എന്തിട്ടുള്ളത് അതിനെ വരച്ചിട്ടുള്ളത്. ഫൈൻഡിങ് ഡി സ്ക്വയർ ബൈ ഡി എക്സ്, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഫോം പാരാമെട്രിക് ഇക്വേഷൻ. അതെന്താ ചെയ്യുക, അപ്പോൾ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ചെയ്യണം. പക്ഷേ ഡി വൈ ബൈ ഡി എക്സ് ആരാ, നമ്മുടെ ഇതിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എന്താ ചെയ്യാൻ പോണത്, ഡി വൈ ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ഇഫ് ഡി എക്സ് ബൈ ഡി ടി നോട്ട് ഈക്വൽ ടു സീറോ. സോ ഇതാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫോമുല. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എക്സ് ഈക്വൾ ടു വൈ ഈക്വൾ തന്നിട്ടുണ്ട്, ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് ചെയ്യണം, ഡി വൈ ബൈ ഡി എക്സ് ചെയ്യണം. അതിൽ ഡി വൈ ബൈ ഡി എക്സ് പക്ഷേ ഡി വൈ ബൈ ഡി എക്സ് ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആയിരുന്നു. അതുകൊണ്ട് എങ്ങനെ ചെയ്താൽ മതി, ഡി ബൈ ഡി ടി ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്താൽ മതി. ഈ ഫോമുലാസ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക, ഇല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ കിട്ടില്ല. ഫൈൻഡ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൾ ടു എക്സ് ഈക്വൾ ടു ടി സ്ക്വയർ മൈനസ് ഫോർ, എക്സ് ഈക്വൾ ടു വൈ ഈക്വൾ ടു ടി ക്യൂ മൈനസ് ത്രീ ടി. സോ ആദ്യം ചെയ്യണം, നമ്മൾ ഡി വൈ ബൈ ഡി ടി കണ്ടു ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം അല്ലേ. ദറ്റ് മീൻസ് അപ്പോൾ ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിച്ചു, ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ടി സ്ക്വയർ മൈനസ് ത്രീ ആണ്, മറ്റേത് ടു ടി ആണ്. സോ ത്രീ ടി സ്ക്വയർ മൈനസ് ത്രീ ബൈ ടു ടി കിട്ടി. ഇനി വീണ്ടും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, സെയിം സാധനത്തിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഈ ആളെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇതയാളെ ചെയ്യുമ്പോൾ നമുക്ക് ക്വോഷൻ റൂള് ഉപയോഗിക്കേണ്ടി വരും. സോ ക്വോഷൻ റൂൾ ഉപയോഗിച്ചാൽ നമ്മുടെ ഇപ്പോൾ ഫോമുലാസ് നിർബന്ധമായി ഓർമ്മിച്ച് വയ്ക്കുക, മറക്കരുത്.
2t into 3t square minus 3 the derivative, which is 6t minus 3t square minus 3 into 2t the derivative 2 divided by 2t the whole square, which is 4t square. Whole divided by 2t. So, cut the line, cut the line, 3 into t square plus 1 by 3, 4 t cube. അടുത്തത് ലെങ്ത് ഓഫ് എ സ്മൂത്ത് കർവ് ആണ് പറയാൻ പോകുന്നത് സോ അതിൻ്റെ ഫോർമുലാസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ലെങ്ത് ഓഫ് എ ഫോർമുല കണ്ടുപിടിക്കുക ലെങ്ത് ഓഫ് എ ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത് എൽ ഈക്വൽ ടു ക്ലോസ് ഇൻട്രവൽ എ കോമ ബിയിലാണ് ഫംഗ്ഷൻ്റെ ആ തന്നിരിക്കുന്നത് കണ്ടുപിടിക്കാൻ പോകുന്നത് വെച്ചാൽ ദിസ് ഫോർമുല ഈസ് എൽ ഈക്വൽ ടു ഇൻട്രവൽ എ കോമ ബി വൺ പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് സോ ഇതുപോലുള്ള കുറേ ഫോർമുലാസിന് വരാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാം ഒരു പേജിലും എന്തിനെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് പഠിച്ചേ പറ്റുള്ളൂ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് എളുപ്പമായിരിക്കും